നമസ്കാരം. വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടോപ്പാടം വേങ്ങയിൽ വീടിന് തീപിടിച്ചു. ഗൂഗിളിനെ തിരുത്തി എടത്തനാട്ടുകര സ്വദേശി ഷഫീഖ്. എടത്തനാട്ടുകര പുളിയംതോടിന് കൈവരി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ചുണ്ടോട്ടുകുന്ന് 19 വീടുകൾ ഒരുങ്ങുന്നു. എടത്തനാട്ടുകരയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് LDF. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. തിരുവിഴാംകുന്ന് ഫാമിൽ നായകളുടെയും കാട്ടുപന്നികളുടെയും അവശിഷ്ടങ്ങൾ കാണപ്പെട്ടു. വാർത്തകൾ വിശദമായി. കോട്ടോപ്പാടം വേങ്ങയിൽ വീടിന് തീപിടിച്ചു. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് അപകടം ഉണ്ടായത്. ഈ സമയത്ത് വീട്ടുടമ രത്നാവതി അമ്മ വീടിന് സമീപത്തുള്ള തോട്ടത്തിലായിരുന്നു. ശബ്ദവും തീ ഉയരുന്നതും കണ്ട് ഓടിയെത്തിയെങ്കിലും തീ ആകെ പരന്നിരുന്നു. ഞാൻ പിന്നെ അവിടെ തൊടിയിലേക്ക് പോയിരുന്നു. തൊടിയിലേക്ക് പോയപ്പോൾ ഒന്നായിട്ട് കത്തിപ്പിടിച്ചിട്ട് ഇതായിട്ട്, എന്നിട്ട് ഞാൻ ആ തൊഴിലുറപ്പേരെ പെണ്ണുങ്ങളെ വിളിച്ചിട്ടാണ് എല്ലാവരെയും വിളിച്ചിട്ട്. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല തീ കൊണ്ട്. വില്ലേജിലേക്ക് പോയിക്കുന്നു. അപ്പോൾ അവിടുന്ന് അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഒരു സാധനം എല്ലാതും പോയി. ഫാന് 2 എണ്ണം അതൊക്കെ കത്തിപ്പോയി. വീട്ടു സാമാനം എല്ലാം ഒന്നുമില്ല അവിടെ. ഒരു മണ്ണും കല്ലും ഓടും. മെമ്പറോട് പറഞ്ഞു, ഗ്യാസിൻ്റെ ആൾക്കാരോട് പറയാൻ. വയസ്സ് കാലത്ത് ഞാൻ എവിടേക്കാ പോകട്ടെ, ഇരിക്കച്ചാളെ പോയി. ഞാൻ എന്താ കാരണങ്ങളെന്ന് പറഞ്ഞിരിക്കാം. എനിക്ക് നേരേക്ക് തരുന്നത് പറഞ്ഞാൽ ആരും ഇല്ല. എൻ്റെ ഒരു മകനുള്ള അതിലേക്ക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ നേരേക്ക് തരാനേക്ക് യാതൊരു വഴിയിലേക്ക് ഇരിക്കച്ചാളില്ലാതെ. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചെങ്കിലും വീട്ടിലേക്കുള്ള റോഡ് ചെറുതായത് കാരണം വരാൻ പ്രയാസപ്പെട്ടു. എന്നാൽ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടെ അടുക്കളയും വീടിൻ്റെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു വീണു. ജനാലകളും വാതിലുകളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്യാസ് പൊട്ടി തീ ഉയർന്നതോടെ അടുത്തുള്ള തെങ്ങും കത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് കണക്കാക്കുന്നു. വീട് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. ഏകദേശം 3-3.5 മണിയോടുകൂടി അമ്മ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവിച്ചപ്പോൾ മേൽക്കൂര എല്ലാവരും കത്തണം കണ്ടിട്ട് അയൽവാസികളടക്കാണ് വന്നൊരു പൊട്ടലോട് കൂടിയുള്ള ഒരു സൗഹൃദത്തോടു കൂടിയാണ് ഇത് നടന്നത്. പഞ്ചായത്തിലേക്ക് എഴുതി, അല്ല വില്ലേജ് ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വില്ലേജിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസർ വന്ന് നോക്കാമെന്നാണ് പറയുന്നത്. 2 ദിവസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2-2.5 ടൈമിൽ നമ്മുടെ വലിയമ്മയുടെ വീട് ഇങ്ങനെ ഒരു പുക കണ്ട് എന്ന് നോക്കുമ്പോഴേക്കും ഗ്യാസൊക്കെ പൊട്ടിത്തെറിച്ച് വീടൊക്കെ ആകെ നാശമായി. അതിനൊരു ഫയർഫോഴ്സ് കോയമ്പത്തൂരിൽ നിന്ന് ഫയർഫോഴ്സ് വന്നു. നാട്ടുകാരും എല്ലാവരും കൂടി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. എല്ലാവരും കൂടുകൊണ്ട് അത്രയും കത്തി നശിച്ചുള്ളൂ. കുറേ ഷീറ്റ് കത്തി നശിച്ചിരുന്നു. കുറേ പാത്രങ്ങൾ പോയിരുന്നു. ഇനി അതിൽ കത്തി നശിക്കാനൊന്നുമില്ല. എല്ലാവരും കത്തി നശിച്ചു പോയി. പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനത്തിനും കൂടി സംഗതി ഒക്കെ റെഡിമണി ആക്കി. ഒരു 4-5 മണിയാകുമ്പോഴേക്കും ഒക്കെ പിന്നെ വെള്ളം അതിൽ പമ്പ് ചെയ്ത് അടിച്ച് ഉഷാറാക്കി കഴിഞ്ഞിട്ടൊക്കെ കെടുത്തി. പക്ഷെ നല്ലൊരു നാശനഷ്ടം വന്നുണ്ട്. ഗൂഗിളിനെ തിരുത്തിയ എടത്തനാട്ടുകര സ്വദേശി ഷഫീഖിന് 1.5 ലക്ഷം രൂപ സമ്മാനമായി നൽകി ഗൂഗിൾ. പാമ്പാടി നെഹ്റു കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഷഫീഖ്. ജിമെയിലിലെ സുരക്ഷാ പിഴവ് ചൂണ്ടിക്കാണിച്ച് ഗൂഗിളിൻ്റെ സമ്മാനം നേടി എടത്തനാട്ടുകര തടിയമ്പറമ്പ് സ്വദേശി ചള്ളപ്പുറത്ത് ഷഫീഖ്. ഒരു വ്യക്തിയുടെ ഇമെയിലിൽ മറ്റൊരു ഇമെയിൽ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ പിഴവ് കണ്ടെത്തിയതിനാണ് ഗൂഗിൾ വൾനറബിലിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായി $2,000 സമ്മാനം നൽകിയത്. നികുതി കുറച്ച് 1.32 ലക്ഷം രൂപ ഷഫീഖിന് ലഭിച്ചു. പാമ്പാടി നെഹ്റു കോളേജിലെ അവസാന വർഷ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഷഫീഖ്. ലോക്ക്ഡൗണിൽ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയാണ്, എന്താണ് എപ്പോഴൊന്നും ട്രൈ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തപ്പോൾ എന്തോ വലിയ കിട്ടിയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അങ്ങനെ കിട്ടുന്ന പ്രതീക്ഷയല്ല. പിന്നെ ഇത് ഗൂഗിളിനെ അങ്ങനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ആദ്യം മുതൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് തന്നെ ഈ ഒരു മെയിൽ നമ്മുടെ മെയിലിൻ്റെ അടിയിൽ വേറൊരാളുടെ മെയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു എനിക്ക് എന്താ കണ്ടെത്താൻ പറ്റിയത്. വേറെ നമുക്കിപ്പോൾ വേറൊരാളുടെ മെയില് നമ്മുടെ അടിയിൽ ആരുടെ മെയിലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അങ്ങനെ ഒരു പേവനായിരുന്നു, ഗൂഗിളിൻ്റെ പേവനായിരുന്നു കണ്ടെത്തി. അങ്ങനെ നേരിട്ടത് അവരുടെ ഒരു പ്രോഗ്രാമുണ്ട് VRP പ്രോഗ്രാം എന്ന് പറയുക. അതിൽ ഞാൻ മെയിലുമായി
എന്താ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ, അനലിസ്റ്റിൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നേരെ അങ്ങനെ അവർക്ക് അവരുടെ രീതിയിൽ വെച്ചിട്ട് അവരുടെ മെയിലിക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്താ അവരുടെ റെസ്പോൺസ് വന്നു, സെക്യൂരിറ്റി ടീമിൽ പോയിട്ടുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ സെക്യൂരിറ്റി ടീമിൽ പോയി അവരത് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അതെനിക്ക് ഇവിടുന്ന് കാണായിരുന്നു പേജ് അടക്കം എററാവുമായിരുന്നു. അപ്പോൾ പേജ് എററാവുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അവർ സോൾവ് ചെയ്യായിരുന്നു എന്ന്. പിന്നെ എന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്താ അങ്ങനെ $2,000 തന്നിട്ടുണ്ടെന്ന് അറിയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഫണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ ഇപ്പോൾ ഫണ്ട് കിട്ടി, എല്ലാവരും ഹാപ്പിയാണ്. സമ്മാനം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഷെഫീഖിൻ്റെ പിതാവ് പറഞ്ഞു. ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഫണ്ട് കിട്ടും എന്ന് പറഞ്ഞാണ്ട് തന്നെ അപ്പം തന്നെ വളരെ സന്തോഷം. വൈഫ് ഞാനും അവരുടെ ജേസും ബ്രദറും പിന്നെ അവൻ്റെ സിസ്റ്ററും എല്ലാവരും സന്തോഷം തന്നെയായിരുന്നു, വളരെയധികം സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ പറച്ചിലല്ലേ. എടത്തനാട്ടുകര പുളിയം തോടിന് കൈവരി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. കൈവരി ഇല്ലാത്തതു കാരണം നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. എടത്തനാട്ടുകര പുളിയം തോടിന് കൈവരി വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. കൈവരി ഇല്ലാത്തതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. എടത്തനാട്ടുകരയിൽ നിന്ന് കരുവാരകുണ്ടിലേക്ക് ഇതുവഴി ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാരിൽ ഉയർന്നു വരുന്നുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രദേശവാസി നാണി മാസ്റ്റർ പറഞ്ഞു. കോട്ടപ്പള്ള ഉപ്പുവളം റോഡിൽ പിലാച്ചോല എത്തുന്നതിൻ്റെ മുമ്പായിട്ട് പുളിയം തോട്ട് നിർമ്മിച്ച പാലത്തിന് ഏതാനും കൈവരികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൈവരികൾ പോയത് കാരണം പല വാഹനങ്ങളും ഈ പാലത്തിൻ്റെ വന്ന് ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. പല പ്രാവശ്യമായിട്ട് വാഹനങ്ങൾ വീണിട്ടുണ്ട്. പാലത്തിലേക്ക് വരുന്ന ഭാഗം അല്പം ഇറക്കം ചെരിവുള്ളതും ഒരു വലത്തോട്ട് ചെരിവുള്ളതും ഇറക്കവും കൂടിയാണ്. അത് വരുന്ന വഴിയിൽ നേരെ വാഹനം വലത്തോട്ട് തോട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കിട്ടിയില്ല. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും രാത്രി കാലങ്ങളിലാണ് താനും. അതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെക്കണം. മാത്രമല്ല ഈ കൈവരികൾ പുതുക്കി പണിയും. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട മലയോരവാസികൾക്ക് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പണി ചുണ്ടോട്ടുകൊന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 19 കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് കൈരളി 5 വാർഡിൽ ഒരുങ്ങുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ 2018 പ്രളയത്തിലും പ്രകൃതിക്ഷോഭത്തിലും വീട് നഷ്ടപ്പെട്ട മലയോരവാസികളായ കുടുംബങ്ങൾക്കുള്ള വീടുകൾ അലനല്ലൂർ പഞ്ചായത്ത് കൈരളി 5 വാർഡിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 19 കുടുംബങ്ങളുടെ വീടുകളാണ് ചുണ്ടോട്ടുകൊന്ന് ഒരുങ്ങുന്നത്. എത്രയും പെട്ടെന്ന് വീടുകളുടെ പണി പൂർത്തീകരിച്ച് 19 കുടുംബങ്ങളെയും സുരക്ഷിതമാക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഈ കുടുംബങ്ങളെ സ്വാഗതം ചെയ്യാൻ കൈരളി ചുണ്ടോട്ടുകൊന്ന് പ്രദേശവാസികൾ കാത്തിരിക്കുകയാണെന്നും അവർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണവുമായി ഇടതുപക്ഷ പ്രവർത്തകർ കൂടെ ഉണ്ടാവുമെന്നും നിസാർ കൈരളി വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് മലയോര പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പിണറായി സർക്കാരിൻ്റെ കൈത്താങ് പോലെ റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുണ്ടോട്ടുകുന്ന് കൈരളി പ്രദേശത്ത് 19 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് തുടർന്ന് കൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ വികസനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയതിന് ശേഷം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു വർഷങ്ങളാണിതെല്ലാം. പ്രളയമായിട്ടും പകർച്ചവ്യാധികളായിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ട് ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുണ്ടോട്ടുകുന്ന് കൈരളി പ്രദേശത്തുള്ള ആളുകളുടെ നന്ദിയും അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അപകടത്തിൽപ്പെട്ട് അനാഥരായി നിൽക്കുന്ന ഇവർക്ക് ജീവിക്കാനും നല്ല സൗകര്യത്തോടു ജീവിക്കാനുമുള്ള ഭവനങ്ങൾ ഒരുക്കുന്നതിൽ സഖാവ് പിണറായി വിജയം കാട്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഞങ്ങൾ ഈ പ്രദേശവാസികൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടും. എടത്തനാട്ടുകരയിൽ 2 പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് LDF. എടത്തനാട്ടുകരയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 35 വർഷമായി എടത്തനാട്ടുകര UDFന്റെ കുത്തകയാണ്. എന്നാൽ ഇത്തവണ ജനങ്ങൾ അത് തിരുത്തുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും എടത്തനാട്ടുകരയിൽ നിന്നും ജനവിധി തേടുന്ന അക്ബർ അലി പാറക്കോട് പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 22 വാർഡിൽ ഇതിനു മുമ്പ്
30 വർഷത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ ഭരണം ഇതിൽ ജനങ്ങൾ വളരെ അസംതൃപ്തരായിരിക്കും. ഇവിടെ ഈ മഴൻ്റെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് 35 വീടുകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ 35 കുടുംബം മഴയത്ത് കിടക്കേണ്ടി വരും. അതുപോലെ ഈ കോട്ടപ്പള്ള വട്ടണപ്പുറം പ്രധാന 22 വാർഡിലെ പ്രധാനപ്പെട്ട ടൗണാണ്. ഈ ടൗണിൽ ഒരു പൊതു ബാത്റൂം സൗകര്യം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് കോട്ടപ്പള്ള ടൗണും വട്ടണപ്പുറത്തും ടൗണുകളും നവീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പ്രധാന കുടിവെള്ള പദ്ധതികളായിട്ടുള്ള പട്ടിച്ചീരി, മുണ്ടിലക്കുളം, അണയങ്കോട് ഇവിടെയൊക്കെ വളരെ ശോചനീയമായ അവസ്ഥ നിൽക്കുകയാണ്. കുടിവെള്ളത്തിനും വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അതെല്ലാം പരിഹരിക്കുക. പിന്നെ തൊഴിലുറപ്പ് മറ്റെല്ലാ വാർഡുകളും 100 മുകളിലേക്ക് പണി കിട്ടിയപ്പോൾ ഈ വാർഡിൽ വെറും 20 പണികളൊക്കെയാണ് തൊഴിലുറപ്പുകൾ കിട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു മാറ്റം വരുത്തി പുതിയ ഒരു വാർഡാക്കി, പുതിയ നവീകരിച്ച വാർഡാക്കി മാറ്റി 22 വാർഡ് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അത് യാഥാർത്ഥ്യമാകും, മാറ്റം വരും. മാറാനുടച്ച് ജനങ്ങളും LDFഉം ഒപ്പമുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. കോട്ടോപ്പാടം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് DCC പ്രസിഡന്റും MPയുമായ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുകയും അതിന്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുകയും ചെയ്ത LDF സർക്കാരിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അവഗണനയിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിധിയെഴുത്തിൽ LDF തകർന്നടിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടോപ്പാടം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊമ്പം മൗലാന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനൈക്യത്തോടുകൂടി അഭിപ്രായ വ്യത്യാസത്തോടുകൂടിയൊക്കെയാണ് മത്സരിച്ചത്. ഇത്തവണ ഏറ്റവും ഐക്യത്തോടുകൂടി മത്സരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് അനുകൂലമാക്കിയെടുക്കാനും നമുക്ക് കഴിയും. ഈ ജില്ലയിൽ 19 സ്ഥാപനങ്ങളാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിലവിൽ UDFനുള്ളതെങ്കിൽ December 10 ഇലക്ഷൻ കഴിഞ്ഞ് 16 വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ 50 കൂടുതൽ 60 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യും. നല്ലൊരു മുന്നേറ്റമാണ്. കഴിഞ്ഞ 5 വർഷം വ്യാപകമായി അഴിമതി നടത്തി അതിൻ്റെ പേരിൽ അധികാര പണം പങ്കുവെക്കാനുള്ള ചേരിപ്പോരും അനൈക്യവുമാണ് ഇടതുപക്ഷത്തെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഭരണത്തിൻ്റെയൊക്കെ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ അനുഭവിച്ച നിങ്ങളോട് ഞാൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ശംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടോപ്പാടം പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ തവണ അബദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഭരണം ഈ തവണ മഹാഭൂരിപക്ഷത്തോടുകൂടി UDF തിരിച്ചു പിടിച്ചിരിക്കും. കോട്ടോപ്പാടം പഞ്ചായത്ത് ഭരണം UDFന്റേതായിരിക്കും. നിങ്ങളുടെ ഐക്യവും നിങ്ങളുടെ ആസൂത്രിതവുമായി പ്രവർത്തനം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആഹ്ലാദവും സന്തോഷവുമുണ്ട്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ ഭരണം ഈ പഞ്ചായത്തിൽ തിരിച്ചു വരും. നമുക്ക് ആ വികസനത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് വീണ്ടും കോട്ടോപ്പാടത്തെ കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒരുപാട് മാറ്റങ്ങൾ കോട്ടോപ്പാടത്തുണ്ടാക്കി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. UDF പഞ്ചായത്ത് ചെയർമാൻ CJ രമേശ് അധ്യക്ഷനായി. കൺവീനർ പാറശ്ശേരി ഹസൻ, ജില്ലാ മണ്ഡലം നേതാക്കളായ എൻ ഹംസ, PR സുരേഷ്, TS സിദ്ദീഖ്, VV ഷൗക്കത്ത് അലി, കല്ലടി അബൂബക്കർ, റഷീദ് ആലായൻ, ഓമന ഉണ്ണി എന്നിവർ സംസാരിച്ചു. തെങ്കര അലനല്ലൂർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളായ ഗഫൂർ കോൽക്കളത്തിൽ, എം മെഹർബാൻ ടീച്ചർ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ ബഷീർ തെക്കൻ, പടവിൽ മാനു, CK ഉമ്മുസൽമ, മണികണ്ഠൻ വടശ്ശേരി എന്നിവരും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രസംഗിച്ചു. തിരുവിഴാംകുന്ന് ഫാമിൽ പട്ടികളുടെയും കാട്ടുപന്നികളുടെയും അവശിഷ്ടങ്ങൾ കാണപ്പെട്ടു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. തിരുവിഴാംകുന്ന് ഫാമിൽ കാട്ടുപന്നികളുടെയും നായ്ക്കളുടെയും അവശിഷ്ടങ്ങൾ അധികൃതർ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. 2 നായ്ക്കളുടെ അവശിഷ്ടങ്ങൾ ഇതിനോടകം ലഭിച്ചെന്നും വനത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടോപ്പാടം വേങ്ങയിൽ വീടിന്
തീപിടിച്ചു. ഗൂഗിളിനെ തിരുത്തി എടത്തനാട്ടുകര സ്വദേശി ഷഫീഖ്. എടത്തനാട്ടുകര പുളിയം തോടിന് കൈവരി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ചുണ്ടോട്ടുകുന്ന് 19 വീടുകൾ ഒരുങ്ങുന്നു. എടത്തനാട്ടുകരയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് LDF. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. തിരുവിഴാംകുന്ന് ഫാമിൽ നായകളുടെയും കാട്ടുപന്നികളുടെയും അവശിഷ്ടങ്ങൾ കാണപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.